ചാരിറ്റി ആക്ടിവിറ്റീസിന് വല്ലാത്തൊരു പ്രയോറിറ്റി സക്കാത്തൊന്നും സദക്കയൊന്നും പല രൂപത്തിൽ കൊടുക്കുന്ന ഒരു ഇസ്ലാമിക കോൺസെപ്റ്റാണ് ചാരിറ്റി. അതായത് നമ്മുടെ ചുറ്റുവട്ടത്തുള്ള ആളുകൾക്ക് നമ്മുടെ സമ്പത്ത് കൊണ്ട് പ്രയോജനം കിട്ടാനുള്ള അവകാശമുണ്ട് എന്ന് പറയപ്പെടുന്ന ഒരു വിശ്വാസത്തിൽ നടന്നുണ്ടാകുന്നു. എൻ്റെ കയ്യിലൊരു കുറച്ച് ഭൂമിയുണ്ട്, ഒരു 50 സെൻറ് സ്ഥലമുണ്ട്. ആ 50 സെൻറ് സ്ഥലത്തിൽ ഒരു 10 സെൻറ്റിൽ ഒരു റിലീജിയസ് ആക്ടിവിറ്റി നടത്താനായിട്ട് ഒരു പള്ളി അല്ലെങ്കിൽ പഠന കേന്ദ്രങ്ങൾ അല്ലെങ്കിൽ പള്ളിയുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ആക്ടിവിറ്റീസ് ഇത് നടത്തുന്നതിന് വേണ്ടി ഞാൻ ആരെങ്കിലും അനുവദിച്ചാൽ, ആ അനുവദിക്കുന്ന കാര്യം ഈ റിലീജിയസ് ആക്ടിവിറ്റി ആണെങ്കിൽ, ഞാനിപ്പോൾ ഉദാഹരണത്തിന് അവിടെ ഒരു 10 സെൻറ്റിൽ ഒരു കെട്ടിടം പണിയുന്നതിന് ഞാൻ പെർമിറ്റ് വാങ്ങി അവർക്ക് ഇത് ചെയ്യാൻ അനുവാദം കൊടുത്താൽ, ആ ആക്ടിവിറ്റിയെ റിലീജിയസ് ആക്ടിവിറ്റി ആണെങ്കിൽ ആ പർട്ടിക്കുലർ 10 സെൻറ് സ്ഥലത്തിൻ്റെ പേര് ടൈറ്റിലിൻ്റെ പേരിലാണെങ്കിലും അതിൻ്റെ സ്വഭാവം വഖഫാണ്. അപ്പോൾ ഞാൻ വോളണ്ടറിയായി പെർമനൻ്റായി അതിനെ ഡെഡിക്കേറ്റ് ചെയ്യാണ്, ദൈവികമായി ദൈവത്തിൻ്റെ മാർഗത്തിൽ ഡെഡിക്കേറ്റ് ചെയ്യാണ്. അപ്പോൾ പൊസഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് കൺസ്ട്രക്റ്റീവായി എൻ്റെ ഭൂമിയുടെ ഒരു പൊസഷൻ ഇന്ന ആക്ടിവിറ്റിക്ക് വേണ്ടി പെർമനൻ്റായി ഞാൻ കൊടുക്കുന്നു. ഇനി ഞാൻ അതിൻ്റെ ടൈറ്റിൽ കൊടുക്കുന്നില്ലെങ്കിലും അത് വഖഫ് തന്നെയാണ്. മറ്റൊന്ന്, ഒരു ടൈറ്റിൽ ഡീഡിൻ്റെ രൂപത്തിൽ ഒരു ഡീഡിൽ നമ്മൾ വഖഫ് ആധാരം എന്ന് എഴുതിക്കൊണ്ട് പെർമനൻ്റായി ദൈവികമായ പർപ്പസിന് വേണ്ടി ഞാൻ കൊടുക്കുന്നു എന്ന് ടൈറ്റിൽ എഴുതി കൊടുക്കുകയും അതിനോടൊപ്പം ആ ഭൂമിയുടെ കൺസ്ട്രക്റ്റീവ് പൊസിഷനും കൊടുത്താൽ അതും ഒരു വഖഫ് ആധാരത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള വഖഫാണ്. ആരുടെയെങ്കിലും കൈവശത്തിൽ ഒരു ഭൂമി ഉണ്ടെങ്കിൽ ആ കൈവശം ഇല്ലീഗലായാലും ലീഗലായാലും പൊസിഷൻ അവരുടെ കയ്യിലാണെങ്കിൽ വഖഫ് ചെയ്യാൻ സാധിക്കില്ല എന്ന് തന്നെയാണ് എൻ്റെ കോൺസെപ്റ്റ്. വഖഫ് പ്രോപ്പർട്ടി സംരക്ഷിക്കുന്നതിന് വേണ്ടി, സൂപ്പർവൈസ് ചെയ്തതിന് വേണ്ടിയിട്ട് ഒരു വഖഫ് ബോർഡിനെ രൂപീകരിച്ചുകൊണ്ടുള്ള നിയമം 1923 മുസൽമാൻ വഖഫ് ആക്റ്റിലും, അതിനകത്ത് ബോർഡ് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നില്ലായെങ്കിലും 1954 പോസ്റ്റ് ഇൻഡിപെൻഡൻസിൽ ആദ്യമായി വന്ന വഖഫ് ആക്റ്റിലും വഖഫ് ബോർഡുണ്ട്. അതിനുശേഷം 1995 വഖഫ് ആക്ട് വന്നു, പുതിയ ആക്ടാണ് അത്, അമെൻമെൻ്റ് ഒന്നുമില്ല, പുതിയ ആക്ട്. ആ ആക്ടിലും വഖഫ് ബോർഡ് വന്നു. വഖഫ് ബോർഡിന് ആകെപ്പാട് ഒരു പക്ഷേ പറഞ്ഞ 50 സെൻറ്റിൽ താഴെ ഈ നാട്ടിലുണ്ടാവും, ഒരു സൂപ്പർവൈസറി അതോറിറ്റിയാണ്, അതൊരു സ്റ്റാറ്റ്യൂട്ടറി ക്വാസി ജുഡീഷ്യൽ അതോറിറ്റിയാണ്, അവർക്ക് ഭൂമിയില്ല. വഖഫ് എന്ന് പറഞ്ഞാൽ 10,000 വഖഫുകളുണ്ട്. ഈ വഖഫുകൾ, ആ പള്ളികൾ, അത് മാനേജ് ചെയ്യുന്നത് ഒരു മുത്തവല്ലി ആയിരിക്കും, അല്ലെങ്കിൽ ഒരു കമ്മിറ്റി ആയിരിക്കും. ഒന്നുകിൽ കമ്മിറ്റിയെ പൂർണ്ണമായും നമുക്ക് മുത്തവല്ലി എന്ന് വിളിക്കാം, അല്ലെങ്കിൽ കമ്മിറ്റിയിൽ ഒരു വ്യക്തിയെ മുത്തവല്ലി എന്ന് വിളിക്കാം. ഈ മുത്തവല്ലിമാർ കാലാകാലം മാറിക്കൊണ്ടിരിക്കും. മിക്കവാറുമുള്ള എല്ലാ വഖഫുകളിലും 1 വർഷം 2 വർഷമായിരിക്കും മുത്തവല്ലിമാർ വരുന്നത്, തിരഞ്ഞെടുക്കപ്പെടുന്ന സമിതിയായിരിക്കും അത്. അപ്പോൾ അവരുടെ കയ്യിലേക്കാണ് ഈ ഭൂമി നമ്മൾ ഡെഡിക്കേറ്റ് ചെയ്തത്. മുത്തവല്ലിമാരിൽ പലരും പലതരമുള്ള മാനിപ്പുലേഷനും കാണിക്കുന്നതായിട്ടുള്ള പരാതികളുണ്ടായി. അവരെ ഈ ഭൂമി ഒരു പക്ഷേ 10 കോടി രൂപ വിലയുള്ള ഭൂമിയെ 2 കോടി രൂപ വാലുവേഷൻ കാണിച്ച് വിൽക്കുകയാണ്. അതിൽ നിന്നും ചില സാമ്പത്തിക ക്രമക്കേട് നടത്തിയേക്കാം. അങ്ങനെ വന്നപ്പോൾ വഖഫ് ബോർഡ് ഒരു നിയമം ഉണ്ടാക്കി, നിങ്ങൾക്ക് ഭൂമി വിൽക്കണമെന്നുണ്ടെങ്കിൽ വഖഫ് ബോർഡിൻ്റെ സാങ്ഷൻ വേണം. 2013 വന്നപ്പോൾ എന്താ സംഭവിച്ചതെന്ന് ചോദിച്ചാൽ, കുറേ ഭൂമികൾ സാങ്ഷൻ ഇല്ലാതെ വിറ്റു, ചിലതിന് സാങ്ഷൻ തെറ്റിദ്ധരിപ്പിച്ച് സാങ്ഷൻ ഉണ്ടാക്കി വിട്ടു, അങ്ങനെ പല സാഹചര്യം ഉണ്ടായപ്പോൾ വഖഫിൻ്റെ ബേസിക് പ്രിൻസിപ്പിൾ പെർമനൻ്റ് ഡെഡിക്കേഷൻ ആയതുകൊണ്ട് സെയില് അനുവദിക്കേണ്ടതില്ല എന്ന കോൺസെപ്റ്റിലേക്ക് വരികയും, സച്ചാർ കമ്മിറ്റി റിപ്പോർട്ടിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ സെയില് പൂർണ്ണമായി പ്രൊഹിബിറ്റ് ചെയ്തു, അതായത് വഖഫ് ഭൂമി വിൽക്കേണ്ട എന്ന് തീരുമാനിച്ചു, ടോട്ടൽ പ്രൊഹിബിഷനായി. 2013 ശേഷം വഖഫ് ഭൂമി വിൽക്കാൻ സാധിക്കില്ല എന്ന നിയമം കൊണ്ടുവന്നു. കാരണം വിൽക്കാൻ അനുവദിച്ചതുകൊണ്ടാണ് മിസ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞ ഈ ഭൂമിയുടെ ഈ റെഗുലേഷൻ കൊണ്ടുവന്നത് മുത്തവല്ലിമാരായ ആളുകൾ ആ ഭൂമി പ്രോപ്പറായി അസറ്റ് സൂക്ഷിക്കുന്നില്ല എന്നതിൻ്റെ പേരിൽ മാത്രമാണ്. അത് മറ്റുള്ളവരെ ബാധിക്കുന്ന വിഷയമല്ല. വഖഫ് ഭൂമി ആണ് എങ്കിൽ നെസസറിലി ആ ഭൂമി വഖഫ് ഒരു ഏതെങ്കിലും ഒരു വഖഫിൻ്റെ ഏതെങ്കിലും ഒരു പള്ളിയുടെ, 10,000 പള്ളികൾ ഏതെങ്കിലും ഒരു പള്ളിയുടെ ഭൂമിയാണ് എന്ന് കണക്കാക്കിയാൽ ആ ഭൂമി വഖഫ് ബോർഡിൽ സൂക്ഷിച്ചിരിക്കുന്ന അസറ്റ് രജിസ്റ്ററിൽ ആ ഭൂമിയുടെ എൻട്രി ഉണ്ടാകണം. ഇന്ന പള്ളിക്ക് ഇന്ന സ്ഥലത്ത് ഇത്ര ഭൂമിയുണ്ടെന്നൊരു എൻട്രി ഉണ്ടാകും. ആ എൻട്രി നടത്തുമ്പോൾ ഇവർ വഖഫായി ആ പള്ളിയോ അല്ലെ സ്ഥാപനമോ ട്രസ്റ്റോ രജിസ്റ്റർ ചെയ്യണം. ഇത് രജിസ്റ്റർ ചെയ്തതിന് ശേഷം എൻട്രി കൊണ്ടുപോയി കഴിഞ്ഞാൽ ഈ എൻട്രിയുള്ള ഭൂമി വിൽക്കുമ്പോൾ മാത്രമാണ് മുമ്പ് കാലത്ത് സാങ്ഷൻ വേണ്ടിയിരുന്നത്, എൻട്രിയുള്ള ഭൂമിക്കാണ് ഇപ്പോൾ പ്രൊഹിബിഷൻ ഉള്ളത്. ഈ പർപ്പസിന് വേണ്ടി വഖഫാണോ എന്ന് പരിശോധിക്കും. അപ്പോൾ അത് ആര് പരിശോധിക്കും എന്ന് നോക്കിയപ്പോൾ പെർമിഷൻ കൊടുക്കുന്ന വഖഫ് ബോർഡ് തന്നെ അത് പരിശോധിക്കട്ടെ എന്ന് നിയമത്തിൽ എഴുതി ചേർത്തു.
വഖഫ് ബോർഡ് പരിശോധിക്കുന്നത് വഖഫ് ഡീഡ് ഉണ്ടെങ്കിൽ ആ വഖഫ് ഡീഡിന്റെ റിസൈറ്റൽസ് വായിച്ചു നോക്കും. രണ്ട്, പൊസഷൻ ആർക്കാണ് എന്ന് നോക്കും, കൈവശമുണ്ടോ എന്ന് നോക്കും. ഡീഡ് എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ ആ ഡീഡ് എക്സിക്യൂട്ട് ചെയ്യാനുള്ള ക്വാളിഫിക്കേഷൻ കൊടുത്തയാൾ കൊണ്ടുവന്ന് നോക്കും, കാരണം അദ്ദേഹത്തിന് ആ പ്രോപ്പർട്ടിയുടെ ടൈറ്റിൽ വേണം. മറ്റൊന്ന്, ഡീഡ് എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ കൺസ്ട്രക്റ്റീവ് പൊസഷൻ ഉണ്ടാണോ എന്ന് നോക്കും. ഇതൊക്കെ നോക്കിയതിന് ശേഷമാണ് അസറ്റ് രജിസ്റ്ററിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത്. ഈ പർപ്പസിൻ്റെ പർപ്പസ് അനധികൃതമായി സെയിൽ ചെയ്ത് പോകാതിരിക്കാൻ വേണ്ടി മാത്രമാണ് ചെയ്യുന്നത്. വഖഫിന് ബേസിക് ആയിട്ട് വേണ്ടത് പെർമനന്റ് ഡെഡിക്കേഷനാണ്. അത് അൺകണ്ടീഷണലായ ദൈവീകം, അതായത് പാരത്രിക ജീവിതത്തിൽ എനിക്കതിൻ്റെ പുണ്യം ലഭിക്കണമെന്ന ഒറ്റ ലക്ഷ്യത്തോടു കൂടി തിരിച്ച് യാതൊരു ലാഭേച്ഛയുമില്ലാതെ, തിരിച്ചെടുക്കാൻ യാതൊരു ഉദ്ദേശവുമില്ലാതെ കൊടുക്കുന്നതായിരിക്കണം വഖഫ്. ഗിഫ്റ്റ് അങ്ങനെയല്ല. ഗിഫ്റ്റിന് യു ക്യാൻ ഫിക്സ് കണ്ടീഷൻസ്. വഖഫ് അൺകണ്ടീഷണൽ ആയിരിക്കണം. ഈ പ്രോപ്പർട്ടിയുടെ ഒരു പ്രത്യേകത, 1948 സിദ്ദിഖ് സെറ്റ് എന്ന ആൾക്ക് ഈ ഭൂമി ലഭിക്കുന്നത്. അതൊരു വിലയാധാരമാണ്. ആ വിലയാധാരത്തിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തിന് ഭൂമി ലഭിക്കുന്നു. അദ്ദേഹം അതിനുശേഷം 1950 നവംബർ 1 അദ്ദേഹം ഈ ഡീഡ് ഫറൂഖ് കോളേജിന് ഫേവറായിട്ട് എക്സിക്യൂട്ട് ചെയ്യുന്നത്. ആ ഡീഡ് എന്താണ് എന്ന് അദ്ദേഹം പറയുന്നത് വഖഫ് ആധാരം എന്ന് തന്നെയാണ് അദ്ദേഹം പറയുന്നത്. സിദ്ദിഖ് സെറ്റ് പറയുന്നത് ഇത് വഖഫായി ദൈവികമായി എൻ്റെ തൃപ്തിക്ക് വേണ്ടി കൊടുക്കുന്നു തന്നെയാണ് അതിനകത്ത് എഴുതിയിരിക്കുന്നത്. ഒന്ന്, ഫറൂഖ് കോളേജ് വിദ്യാഭ്യാസ ആവശ്യത്തിന് വേണ്ടി അത് ഉപയോഗിക്കണം. കണ്ടീഷൻ നമ്പർ 2, ഫറൂഖ് കോളേജിന് ഇത് സെയിൽ ചെയ്യാനുള്ള അവകാശം കൊടുത്തിരിക്കുന്നു. കണ്ടീഷൻ നമ്പർ 3, ഈ സെയിലെല്ലാം നടത്തുകയും ഫറൂഖ് കോളേജ് ഭാവിയിൽ നിന്നു പോകുന്നു, എഡ്യൂക്കേഷണൽ ആക്ടിവിറ്റീസ് നടക്കുന്നില്ലാതെ വന്നാൽ, കൊടുത്ത ഭൂമിയിൽ വിറ്റതിന് ശേഷം ബാക്കി ഭൂമിയുണ്ടെങ്കിൽ അത് വാഖിഫിനോ വാഖിഫിൻ്റെ പിൻഗാമികൾക്കോ തിരിച്ചെടുക്കാം എന്ന് ക്ലോസ് ഉണ്ട്. ഈ 3 ക്ലോസിൽ 2 ക്ലോസുകൾ ഇസ്ലാമികമായി വഖഫിൻ്റെ പ്രിൻസിപ്പിളിന് വിരുദ്ധമാണ്. ഒന്ന്, ഈ ക്രയവിക്രയ സ്വാതന്ത്ര്യം, എലിനേഷൻ റൈറ്റ്, ട്രാൻസ്ഫർ റൈറ്റ് കൊടുത്തത് ഇസ്ലാമികമായി വഖഫിൻ്റെ സ്വഭാവം കളയും. രണ്ടാമത്, ഇത് തിരിച്ചെനിക്ക് കിട്ടും എന്ന് പറയും. ഇത് ദൈവിക തൃപ്തിക്കാണ്, അതായത് വിദ്യാഭ്യാസ സ്ഥാപനം നടന്നോ ഇല്ലയോ എന്നുള്ളതൊന്നുമല്ല വിഷയം. അതിനാൽ കൊടുക്കാം, പക്ഷേ അത് കൊടുത്തില്ലെങ്കിൽ എനിക്ക് വേണം എന്ന് പറഞ്ഞാൽ അതിനകത്തൊരു വഖഫിൻ്റെ സ്വഭാവം നഷ്ടപ്പെടും. വഖഫ് ഡീഡ് കിട്ടിയ അന്ന് മുതൽ ഈ കണ്ടൻഷൻ റേസ് ചെയ്യുന്നത് ഫറൂഖ് കോളേജാണ്. ഫറൂഖ് കോളേജ് ഇത് വഖഫ് അല്ല എന്ന കണ്ടൻഷനിലാണ് നിൽക്കുന്നത്. സത്യത്തിൽ 1950 ആപ്ലിക്കബിൾ ആകുന്നത് 1923 മുസൽമാൻ വഖഫ് ആക്ടാണ് ആപ്ലിക്കബിൾ ഉള്ളൂ. 1954 പിന്നെ ആക്ട് വരുന്നത്. 1954 ആക്ട് വന്നതിന് ശേഷം 1964 അതിന് അമെൻമെൻ്റ് കൊണ്ടുവന്നു. അപ്പോൾ അവിടെയാണ് ഈ ഭൂമി വിൽക്കുകയാണെങ്കിൽ വഖഫ് ബോർഡിൻ്റെ സാങ്ഷൻ വേണമെന്നുള്ള പ്രൊവിഷൻ വരുന്നത്. അപ്പോൾ ഉദാഹരണത്തിന്, 1954 മുതൽ 1995 വരെയുള്ള 41 ആ ഫീൽഡ് ഹോൾഡ് ചെയ്തത് 1954 ആക്ടാണ്. ആ 1954 സെക്ഷൻ 26 പ്രകാരം വഖഫ് ബോർഡിൻ്റെ ഒരു അസറ്റ് രജിസ്റ്റർ ഉണ്ടാകണം. വഖഫ് ബോർഡ് ക്രിയേറ്റ് ചെയ്യുന്ന അസറ്റ് രജിസ്റ്റർ ഉണ്ടാകണം. ആ അസറ്റ് രജിസ്റ്ററിൽ രാജ്യത്തെ എല്ലാ വഖഫ് ഭൂമികളുടെയും ലിസ്റ്റ് അതിനകത്തുണ്ടാകണം. അതുണ്ടാകുന്നില്ല, അത് വരുന്നില്ല എന്നുണ്ടെങ്കിൽ 27 പ്രകാരം വഖഫ് ബോർഡ് ആക്ഷൻ എടുത്തിട്ട് എല്ലാ വഖഫ് രജിസ്റ്റേർഡ് വഖഫുകാരോടും രജിസ്റ്റർ ചെയ്യാത്ത ട്രസ്റ്റുകാരോടും പറയണം, നിങ്ങളുടെ ഭൂമിയുടെ ഡീറ്റെയിൽസ് തരാൻ വേണ്ടി ആവശ്യപ്പെടണം. ഇവിടെ 1954 മുതൽ 1995 വരെ അങ്ങനെ ഒരു ആക്ഷൻ ഉണ്ടായിട്ടില്ല. അതിനൊരു കാരണമുണ്ട്. വഖഫ് ബോർഡിലും എല്ലാ സ്ഥലത്തും ഇവർ ഫറൂഖ് കോളേജ് എടുത്തിരിക്കുന്ന ഒരു നിലപാട് ഇത് വഖഫ് അല്ല, കാരണം ബേസിക് അവർക്ക് കിട്ടിയ ലീഗൽ ഒപ്പീനിയൻ ഇതാണ്, ഇത് ബേസിക് സ്വഭാവം വഖഫിൻ്റെതല്ല എന്നുള്ളതാണ്. പിന്നെ ഇപ്പോൾ ഒരു ഉന്നയിക്കുന്ന ഒരു വാദം, കൺസ്ട്രക്റ്റീവ് പൊസിഷൻ ഹാൻഡ് ഓവർ ചെയ്തിട്ടില്ല, പൊസിഷൻ ഞങ്ങൾക്ക് തന്നെ ആയിരുന്നു എന്നുള്ളവരുടെ കണ്ടൻഷൻ, അതുപോലും പരിശോധിക്കപ്പെട്ടിട്ടില്ല, നോക്കിയിട്ടുമില്ല. അങ്ങനെ നോക്കാതെ വന്നപ്പോൾ ഇതിന് വഖഫ് സ്വഭാവമില്ല, അതുകൊണ്ട് വഖഫിൻ്റെ അസറ്റ് രജിസ്റ്ററിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല, അതുപോലെ തന്നെ വഖഫായി ഈ ഫറൂഖ് കോളേജിനെ രജിസ്റ്റർ ചെയ്തിട്ടുമില്ല. ഈ ഭൂമിയിലെ താമസക്കാരുമായി ഫറൂഖ് കോളേജിൻ്റെ ലിറ്റിഗേഷൻസ് നടന്നു. 62, 67, 75 ഒക്കെ വിധികളെക്കുറിച്ച് എല്ലാവരും പറയുന്നത് അതുകൊണ്ടാണ്. അങ്ങനെ 75 ഹൈക്കോടതിയിലോ പിന്നെ ഡിവിഷൻ ബെഞ്ചിൻ്റെ വിധി വന്നപ്പോൾ അതിലെ താമസക്കാരുമായി ഉണ്ടായ ലിറ്റിഗേഷനിൽ ഫൈനലി ഫറൂഖ് കോളേജിന് അനുകൂലമായിട്ടാണ് വിധിക്കുന്നത്. അവിടെ വഖഫാണോ ഗിഫ്റ്റാണോ എന്നുള്ള ക്വസ്റ്റ്യൻ അല്ല, ഫറൂഖ് കോളേജിൻ്റെ ഉടമസ്ഥരുള്ള ഭൂമിയിൽ അവർക്ക് നിൽക്കാമോ ഇല്ലയോ, മറ്റവർക്ക് അവർക്ക് ഇഞ്ചക്ഷൻ കൊടുക്കാമോ ഇല്ലയോ എന്നുള്ള ക്വസ്റ്റ്യനിൽ ഫറൂഖ് കോളേജിന് അനുകൂലമായിട്ട് വിധിച്ചു. പക്ഷേ ഇതൊക്കെ ഒറ്റപ്പെട്ട വിധികളൊക്കെ വന്നെങ്കിലും പിൽക്കാലത്ത് ഫറൂഖ് കോളേജ് ഇവരുമായി സെറ്റിൽ ചെയ്യുകയാണ്.
കാരണം ഫറൂഖ് കോളേജ് കേസ് ജയിക്കുന്നത് കൊണ്ട് ഇവിടെ താമസിക്കുന്ന ആളുകൾ ഫറൂഖ് കോളേജുമായിട്ട് സെറ്റിൽ ചെയ്യാൻ തയ്യാറായിട്ടുണ്ടാകും. ഫറൂഖ് കോളേജിന് പൊസിഷൻ പൂർണ്ണമായി എടുക്കാൻ കഴിയാത്തത് കൊണ്ട് ഫറൂഖ് കോളേജും സെറ്റിൽ ചെയ്യാൻ തയ്യാറായിട്ടുണ്ടാകും. '1988 ഡിസംബറിൽ ഫറൂഖ് കോളേജ് ഒരു റെസൊല്യൂഷൻ കൊണ്ടുവന്നിട്ട് പറഞ്ഞു, അവിടെ താമസിക്കുന്ന ആളുകൾക്ക് കൺസിഡറേഷൻ വാങ്ങി, പണം വാങ്ങി ഭൂമി സെയിൽ ചെയ്യാൻ വേണ്ടി തീരുമാനിക്കും. അതൊരു കോഡിയൽ അണ്ടർസ്റ്റാൻഡിംഗ്, ഒരു സെറ്റിൽമെൻ്റ് ആയിരുന്നു. അതിനുശേഷം ഈ ഭൂമി പവർ ഓഫ് അറ്റോണി വെച്ചിട്ടാണ് വിൽക്കുന്നത്. അത് സംബന്ധിച്ച് ഡിസ്പ്യൂട്ടും കോൺട്രവേഴ്സിയൊക്കെ പലരും പറയുന്നുണ്ട്. ഇനിവേ ഫറൂഖ് കോളേജ് പവർ ഓഫ് അറ്റോണി കൊടുത്തു എന്ന കാര്യം തർക്കമൊന്നുമില്ല. പവർ ഓഫ് അറ്റോണി ഹോൾഡറാണ് സെയിൽ ചെയ്തെന്നുള്ള കാര്യത്തിന് തർക്കമില്ല. അത് ശരിയായ രീതിയിൽ ചെയ്തോ ഇല്ലയോ എന്നുള്ളത് വേറൊരു വിഷയമാണ്. പക്ഷേ പവർ ഓഫ് അറ്റോണിക്ക് ഒരാൾ കൊടുത്തു കഴിഞ്ഞാൽ അദ്ദേഹം കൊടുക്കുന്ന സെയിലിന് പവർ ഓഫ് അറ്റോണി കൊടുത്ത ആൾ കൊടുത്തതായിട്ട് തന്നെ കണക്കാക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെ 89 മുതൽ ഈ ഭൂമി ട്രാൻസ്ഫർ ചെയ്തു. അവിടെ താമസിക്കുന്ന ആളുകളുടെ പേരിലേക്ക് തണ്ടപ്പേര് മാറ്റി പിടിച്ചു, അവര് പിന്നെ ആധാരം ചെയ്തു, അതിൻ്റെ കൺസിഡറേഷൻ വാങ്ങി, അതിനുശേഷം അതിൻ്റെ ലാൻഡ് ടാക്സ് കളക്ട് ചെയ്തു, റെക്കോർഡ് ഓഫ് റൈറ്റ്സിൽ അതിനകത്ത് അവരുടെ എൻട്രി ഉണ്ടായി. അങ്ങനെ ഈ 89 മുതൽ വാങ്ങിയ ഭൂമി അവരുടെ പേരിൽ കിട്ടി. ലാൻഡ് ടാക്സ് 2022 വരെ അവരടച്ചുകൊണ്ടേയിരുന്നു. ഈ സ്റ്റേജിലൊന്നും വഖഫ് ബോർഡ് അതിനകത്ത് ഇൻവോൾവ് അല്ല. വഖഫ് ബോർഡ് പിടിച്ചെടുക്കാൻ പോവുകയോ ചോദിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. 95 ആക്ട് വന്നതിന് ശേഷവും വഖഫ് ബോർഡ് യാതൊരുവിധ ആക്ഷൻസും അതിനകത്ത് എടുത്തിട്ടില്ല. പൊതുവായി വഖഫ് ഭൂമിയെ സംബന്ധിച്ചുള്ള രജിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട നോട്ടിഫിക്കേഷൻസ് ഒക്കെ ഇഷ്യൂ ചെയ്തിട്ടുണ്ട്. അത് ഈ വഖഫുമായി ബന്ധപ്പെട്ട് പൊതുവായിട്ട് രജിസ്ട്രേഷൻ നടത്തുമ്പോൾ ശ്രദ്ധിക്കണം, വഖഫ് പ്രോപ്പർട്ടി ആണോ എന്ന് നോക്കണം എന്നൊക്കെ രജിസ്ട്രേഷൻ ഡിപ്പാർട്ട്മെന്റ് 2000 കത്ത് കൊടുത്തിട്ടുണ്ട്. അത് ഇപ്പോഴും അതിനകത്ത് ഒരു തെറ്റൊന്നുമില്ല. അത് 2008 നവംബർ മാസം 6 കമ്മീഷനെ അപ്പോയിന്റ് ചെയ്യുമ്പോൾ ഈ കമ്മീഷൻ ഓഫ് എൻക്വയറീസ് ആക്ട് ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഡെഫിനിറ്റ് മാറ്റർ ഓഫ് പബ്ലിക് ഇമ്പോർട്ടൻസ് ഉണ്ടാകണം, അതിനെക്കുറിച്ച് അന്വേഷിക്കുന്നത്, അതെന്താണെന്ന് പറയുകയും വേണം. അന്വേഷണ ഉത്തരവില്ല. അതിങ്ങനെയാണ്, വേർ ആസ് ദി ഗവൺമെന്റ് ഓഫ് കേരള ആർ ഓഫ് ദി ഒപ്പീനിയൻ ദാറ്റ് ഇറ്റ് ഈസ് നെസസറി ടു അപ്പോയിന്റ് എ കമ്മീഷൻ ഓഫ് എൻക്വയറി ഫോർ ദി പർപ്പസ് ഓഫ് മേക്കിംഗ് ആൻ എൻക്വയറി ഇൻ ടു എ ഡെഫിനിറ്റ് മാറ്റർ ഓഫ് പബ്ലിക് ഇമ്പോർട്ടൻസ് നെയ്ലി ദ ഇറഗുലാരിറ്റീസ് ഓഫ് വഖഫ് ബോർഡ് ആൻഡ് വഖഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്. അപ്പൊ അവിടെ ഡെഫിനിറ്റ് മാറ്റർ ഓഫ് പബ്ലിക് ഇമ്പോർട്ടൻസ് ഇറഗുലാരിറ്റീസ് ഇൻ വഖഫ് ബോർഡ് ആൻഡ് വഖഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസിനാണ്. അതായത് വഖഫുകളിലും ബോർഡിലും നടത്തുന്ന ഇറഗുലാരിറ്റി അന്വേഷിക്കാൻ വേണ്ടിയാണ്. 2008 നവംബർ മാസം 6 നിസാർ കമ്മീഷൻ റിപ്പോർട്ടിന്റെ ടേംസ് ഓഫ് റെഫറൻസ് ഉൾപ്പെടുന്ന ഒരു നോട്ടിഫിക്കേഷൻ ഇഷ്യൂ ചെയ്യുന്നത്. അതിന്റെ ടേംസ് ഓഫ് റെഫറൻസിൽ 12 കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. ഇത് ഗവൺമെന്റ് കമ്മീഷൻ ഓഫ് എൻക്വയറീസ് ആക്ട് പ്രകാരം ഇഷ്യൂ ചെയ്തിരിക്കുന്ന കമ്മീഷനാണ്, അല്ലാതെ ഇത് വഖഫ് ആക്ട് പ്രകാരമുള്ള കമ്മീഷൻ ഒന്നുമല്ല. അപ്പോ അതിനകത്ത് അവർ പറഞ്ഞിരിക്കുന്ന ടേംസ് ഓഫ് റെഫറൻസ്, ഒന്ന്, വെദർ ദി സെക്രട്ടറി ഹാസ് കമ്മിറ്റഡ് എനി ലാപ്സ് ഇൻ ഇൻഫോർമിംഗ് ഗവൺമെന്റ് ഓൺ ലാപ്സസ് ഓഫ് ബോർഡ് മെമ്പേഴ്സ് ഇൻ പാർട്ടിസിപ്പേറ്റിംഗ് ഇൻ ബോർഡ് മീറ്റിംഗ്സ് ആൻഡ് ഇൻ പ്രൊസീഡിംഗ്സ് വിത്ത് ഫോളോ അപ്പ് ആക്ഷൻ. അതായത് ബോർഡ് മെമ്പർമാർ മീറ്റിംഗിൽ കറക്റ്റായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നുള്ള വിവരം സെക്രട്ടറി ഗവൺമെന്റിനെ അറിയിച്ചോ, ഒരു ചോദ്യം. അടുത്തത്, വെദർ ദ സാലറി ആൻഡ് അതർ അലവൻസസ് ഡ്രോൺ ബൈ ദ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ അറ്റ് പ്രസന്റ് ഈസ് അലവബിൾ ടു ദ പോസ്റ്റ്. ഈ പോസ്റ്റിന് കൊടുക്കാവുന്ന സാലറി ആണോ സിഇഒ വാങ്ങുന്നത്? എന്നിട്ട് വെദർ ദ സിഇഒ ഈസ് ബയസ്ഡ് ആൻഡ് പാർഷ്യൽ വൈൽ എൻക്വയറിംഗ് ഇൻ ടു കംപ്ലൈന്റ്. കംപ്ലൈന്റ് നോക്കുന്നിടത്ത് സിഇഒ ബയസ്ഡ് ആണോ പാർഷ്യൽ ആണോ. ഇങ്ങനെ കുറേ അതുമായി ബന്ധപ്പെട്ട റിസർച്ച് വെച്ചതിന് ശേഷം അവസാനം 11 എഴുതി ചേർത്തത്, സബ്മിറ്റ് റെക്കമെൻഡേഷൻ എക്സാമിനിങ് അതർ ഇഷ്യൂസ് ഇഫ് എനി ഇൻ ദ കംപ്ലൈൻസ് ദാറ്റ് ദോസ് മെൻഷൻഡ് അബോവ്. ഇനി വേറെ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെങ്കിൽ അതിനകത്തും അന്വേഷിച്ച് റിപ്പോർട്ട് കൊടുക്കാം. എക്സാമിനിങ് അതർ ഇഷ്യൂസ് എന്ന ക്വസ്റ്റിലേക്ക് പോയിട്ട് അത് അതിൽപ്പെടുത്തിക്കൊണ്ടാണ് ഈ വിഷയത്തെ പരിശോധിക്കുന്നത്. റിപ്പോർട്ട് വായിക്കാം. റിപ്പോർട്ട് പബ്ലിഷ് ചെയ്തിരിക്കുന്ന 26/6/2009 അതിനകത്ത് എഴുതിയിരിക്കുന്നത്, ടേംസ് ഓഫ് റെഫറൻസിനകത്ത് ടേംസ് ഓഫ് തുടങ്ങുന്നത്, ദിസ് റിപ്പോർട്ട് ഈസ് വിത്ത് റെഫറൻസ് ടു ദി ഫോളോയിങ് ടേംസ്, സബ്മിറ്റ് റെക്കമെൻഡേഷൻ ആഫ്റ്റർ എക്സാമിനിങ് അതർ ഇഷ്യൂസ് ഇഫ് എനി ഇൻ ദ കംപ്ലൈൻസ് ദാൻ ദോസ് മെൻഷൻഡ് അബോവ്. അപ്പം മോളി പറഞ്ഞ അല്ലാത്ത ബാക്കിയുള്ളതെന്നുള്ള ഈ 11 ടേംസ് ഓഫ് റെഫറൻസ് ആണ് ഇതിനകത്ത് പറയുന്നത്. എന്നിട്ട് പറഞ്ഞു, ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു ഒരു വഖഫ് ബോർഡിലെ റിലയബിൾ ആയിട്ട് ഇങ്ങനെ ഒരു ഡോക്യുമെന്റ് കിട്ടിയിരിക്കുന്നു 1950. ഈ വിഷയത്തെ പരിശോധിക്കുന്ന സമയത്ത്, അതായത് പറഞ്ഞ് 2115/1950 എന്ന് പറയുന്ന ഡീഡ്, അത് വഖഫ് ആധാരമാണെന്നും ആ വഖഫ് ആധാര പ്രകാരമുള്ള ഭൂമി സെയിൽ ചെയ്തിരിക്കുന്നുവെന്നും
അവിടെ കിടക്കുന്ന ആളുകൾ അനധികൃത കൂടി ഓക്യുപ്പൻസ് ആണെന്ന് പറഞ്ഞ് ചില ആളുകൾ പരാതി കൊടുത്തു. ഇപ്പം ഈ കേസുമായി പോകുന്ന ആളുകൾ തന്നെയാണ് പരാതിക്കാർ. അപ്പോൾ ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ അത് പരിശോധിക്കാൻ പോയപ്പോൾ ഫറൂഖ് കോളേജ് കോടതിയിൽ പോയിട്ട് പറഞ്ഞു ഇത് പറ്റില്ല, കാരണം ഇതൊന്നും പരിശോധിക്കാനുള്ള അധികാരം ഈ കമ്മീഷനില്ല. ഒന്ന്, ഇത് വഖഫ് ഭൂമിയാണ് എന്ന നിലയ്ക്കാണ് പരിശോധിക്കുന്നത്, വഖഫ് ഭൂമി അല്ല, ഇത് ഗിഫ്റ്റീഡ് ആണ് എന്ന് പറഞ്ഞ് ഒരു ഹൈക്കോടതി പോയി. ഹൈക്കോടതി ഇതൊന്ന് വളരെ കാഷ്വലായിട്ട് അതിനെ തള്ളിയിട്ട് പറഞ്ഞു നിങ്ങളൊരു കാര്യം ചെയ്യും, നിങ്ങൾ പറഞ്ഞു ഒരു പ്രിലിമിനറി ഇഷ്യൂ ആണ്, അപ്പൊ ആ ജൂറിസ്ഡിക്ഷൻ ഇഷ്യൂ പ്രിലിമിനറി ഇഷ്യൂ ആയിട്ട് നിങ്ങൾ അവിടെ തന്നെ പറയൂ. ഫറൂഖ് പിന്നെ കോടതിയിൽ പോയിട്ട് പറഞ്ഞു ഇത് പ്രിലിമിനറി ഇഷ്യൂ ആയിട്ട് റേസ് ചെയ്യാൻ പറഞ്ഞു. ഇവർ പ്രിലിമിനറി ഇഷ്യൂ ആയിട്ട് ഇത് വഖഫ് അല്ല എന്ന കാര്യം റേസ് ചെയ്തു, പിന്നെ ഈ കമ്മീഷൻ മുമ്പിൽ റേസ് ചെയ്തു. കമ്മീഷൻ അത് പിന്നെ അത് ഒരു പെറൂസൽ നടത്തി. കമ്മീഷന്റെ ആ കണ്ടൻസൻസ് ചില കാര്യങ്ങൾ ഞാൻ വായിക്കേണ്ടി വന്നത് വായിച്ചു പോകാം. ദിസ് കമ്മീഷൻ ഓൺ പെറൂസൽ ഓഫ് ദി എബോ രജിസ്റ്റേർഡ് ഡോക്യുമെന്റ്സ് ഫെൽറ്റ് ദാറ്റ് ദി എബോ ഫാക്ട് കപ്പിൾഡ് വിത്ത് ദ ഫാക്ട് ദാറ്റ് നോ പെർമിഷൻ ഫോർ സെയിൽ ഓഫ് വഖഫ് പ്രോപ്പർട്ടി വാസ് ഒബ്ടെയ്ൻഡ് ഫ്രം ദ വഖഫ് ബോർഡ് ദർ ഈസ് പ്രിമാ ഫേസി എവിഡൻസ് ഓഫ് വയലേഷൻ ഓഫ് ദി പ്രൊവിഷൻസ് ഓഫ് വഖഫ് ആക്ട് ആൻഡ് ദർ ബൈ ഹ്യൂജ് ഫിനാൻഷ്യൽ ലോസ് ഈസ് കോസ്ഡ് ബൈ ദ വഖഫ്. അപ്പോൾ അവിടെ പറഞ്ഞിരിക്കുന്ന പ്രിമാ ഫേസി അദ്ദേഹം കണ്ടെത്തിയിരിക്കുകയാണ് ഇതിനകത്ത് വഖഫ് ആക്ടിൻ്റെ വയലേഷൻ ഉണ്ട്, അതുകൊണ്ട് വഖഫിന് വലിയ നഷ്ടം സംഭവിച്ചിരിക്കുന്നു എന്ന് അദ്ദേഹം കണ്ടെത്തി പ്രിമാ ഫേസി. ഇപ്പോൾ ഇപ്പോൾ പലരും ഇപ്പോൾ പറയുന്നത് ആ കമ്മീഷൻ ഒന്നും കണ്ടെത്തിയിട്ടില്ല, അത് വഖഫ് ബോർഡ് കണ്ടെത്തി എന്നല്ല, കമ്മീഷൻ പ്രിമാ ഫേസി കണ്ടെത്തി വെച്ചു. കണ്ടെത്തി വെച്ചിട്ട് പറഞ്ഞു ഇറ്റ് വാസ് നെസസറി ടു എൻക്വയർ ഇൻ ടു ഓൾ അഫെയർ ആൻഡ് ദിസ് കമ്മീഷൻ ഡയറക്ടർ ദ സെക്രട്ടറി ഓഫ് ദി മാനേജിംഗ് കമ്മിറ്റി ഓഫ് ഫറൂഖ് കോളേജ് ടു ഫയൽ ഡീറ്റെയിൽ സ്റ്റേറ്റ്മെന്റ് റിഗാർഡിംഗ് ദി എഫേർട്സ് അറ്റ് സെയിൽ ആൻഡ് ഓൾസോ ഫർദർ ഡീറ്റെയിൽ മെൻഷൻ ഇൻ ദ നോട്ടീസ് ടു അസെർട്ട്. ഇത് പറഞ്ഞിട്ട് ഫറൂഖ് കോളേജിനോട് കൊണ്ടുവരാനൊക്കെ പറഞ്ഞു. അപ്പോൾ അയാൾക്കൊരു പ്രിമാ ഫേസി തോന്നലുണ്ട്, വഖഫ് ആക്ടിന്റെ വയലേഷൻ ഉണ്ട് എന്നുള്ള തോന്നലുകൾ എക്സ്പ്രസ് ചെയ്ത് പോയിട്ടുണ്ട്. അതിനുശേഷം ഫറൂഖ് കോളേജിനെയും വഖഫ് ബോർഡിനെയൊക്കെ വിളിച്ചു തന്നപ്പോൾ ഫറൂഖ് കോളേജ് ഇത് വഖഫ് അല്ല എന്ന് സ്റ്റാൻഡ് എടുത്തു. അന്ന് വഖഫ് ബോർഡിന്റെ സിഇഒ ആയിരുന്നയാൾ പറഞ്ഞു, അവർ വന്ന് പറഞ്ഞു ഒരു പരാതി ഉള്ളത് കൊണ്ട് അവരും പറഞ്ഞു ഇത് വഖഫ് ആണ് എന്ന് പറഞ്ഞു. അതൊന്നും പുള്ളി നോക്കാതെ തന്നെ അദ്ദേഹം പറഞ്ഞു ഞാനിത് ബട്ട് വി ഡു നോട്ട് പ്രപ്പോസ് ടു കണ്ടക്ട് ആൻ എൻക്വയറി ഇൻ ദിസ് മാറ്റർ ആസ് ദ വഖഫ് ബോർഡ് ഈസ് ഈസ്റ്റ് ഓഫ് ദ മാറ്റർ. ഞാൻ ഇതിനകത്ത് എൻക്വയറി ഒന്നും നടത്താൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് പറഞ്ഞതിന് ശേഷം അദ്ദേഹം പറഞ്ഞത് ഇൻ ദ റിസൾട്ട് വി റെക്കമെൻഡ് ടു ദ ഗവൺമെന്റ് to direct the Wakaf board under section 97 of the Wakaf Act to expedite the proceedings pending before it under rule 95 of the Wakaf rules and to consider as to whether any action to be taken against the persons responsible for sale of the Wakaf property styling it as gifted property in the sale deed and that too without the sanction of the Wakaf board. The Wakaf board may also be directed to report to the government the action taken in this matter. അപ്പോൾ അതായത് ഗവൺമെന്റിനോട് റെക്കമെൻഡ് ചെയ്തിരിക്കുകയാണ് വഖഫ് ബോർഡിനെ കൊണ്ട് നടപടി എടുപ്പിക്കണമെന്ന്, ആ സെയിൽ തെറ്റാണ് അത് വഖഫ് ബോർഡ് നടപടി എടുക്കണം എന്ന് പറഞ്ഞിരിക്കുന്നു റെക്കമെൻഡേഷൻ നിസാർ കമ്മിറ്റി കൊടുത്തിരിക്കുന്നു. ഗവൺമെന്റ് എന്ത് ചെയ്തു, ഗവൺമെന്റ് ഇത് കിട്ടിയ ഉടനെ ഗവൺമെന്റ് കുറച്ച് പരിഗണനയൊക്കെ നടത്തിയതിനു ശേഷം ഗവൺമെന്റ് എന്റെ ഒരു ഡെപ്തിലേക്കൊന്നും പോകാതെ തന്നെ അവരൊരു തീരുമാനം എടുത്തു ഈ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഈ റിപ്പോർട്ട് അങ്ങ് അപ്രൂവ് ചെയ്തു. റിപ്പോർട്ട് അപ്രൂവ് ചെയ്തിട്ട് ഒരു ഡയറക്ഷൻ കൊടുത്തു, the report shall be published and further action shall be initiated. Action shall be taken on the recommendation of commission as per section 97 of the Wakaf Act and section 63 of the Wakaf rules. അതായത് ഈ പറഞ്ഞ ഡേറ്റിൽ ഈ റിപ്പോർട്ട് പ്രകാരമുള്ള ആക്ഷൻ വഖഫ് ആക്ടിന്റെ 97 പ്രകാരമുള്ള ഡയറക്ഷൻ ഗവൺമെന്റ് വഖഫ് ബോർഡിന് കൊടുത്തു. അത് 2010 2010 ശേഷം 2020 വരെ ഈ ജിയോ ഉണ്ടായിട്ടും വഖഫ് ബോർഡ് നടപടി എടുക്കുന്നില്ല. ഈ പരാതിക്കാര് ഹൈക്കോടതിയിൽ പോകുന്നു, ഹൈക്കോടതിയിലെ ഡിവിഷൻ ബെഞ്ച് പറയുന്നു ഈ എൻക്വയറി റിപ്പോർട്ടും ഈ ജിയോയും നിലനിൽക്കുന്നിടത്തോളം കാലം ബോർഡ് അത് ഇംപ്ലിമെന്റ് ചെയ്യാൻ ബാധ്യസ്ഥരാണ്, അത് ബോർഡ് ഇംപ്ലിമെന്റ് ചെയ്യണമെന്ന് 2016 വിധി കൊടുക്കുന്നു ഡിവിഷൻ ബെഞ്ച്. ഡിവിഷൻ ബെഞ്ചിന്റെ സ്പെസിഫിക് ആയ ഡയറക്ഷൻ ഇത് ഇംപ്ലിമെന്റ് ചെയ്യാനാണ്, വഖഫ് ബോർഡ് അത് ഇംപ്ലിമെന്റ് ചെയ്യുന്നില്ല. മനസ്സിലാക്കണം, ഇംപ്ലിമെന്റ് ചെയ്യാത്തതിന്റെ കാര്യം ഈ കൺഫ്യൂഷൻ ഉള്ളത് കൊണ്ടാണ്. 2019 സമയത്ത് ഇതിന്റെ മേൽ കണ്ടംപ്റ്റ് വരുമെന്നുള്ള അവസ്ഥ വരികയാണ്, കണ്ടംപ്റ്റ് വരുമെന്നുള്ള അവസ്ഥ വരുമ്പോഴാണ് വഖഫ് ബോർഡ് ആക്ട് അപ്പോൺ ചെയ്യുന്നത്. ആക്ട് അപ്പോൺ ചെയ്തിട്ടും അവർ അനങ്ങാതെ നിൽക്കുകയാണ്. അനങ്ങാതെ നിന്നതിന് ശേഷം 13/1/2020 പുതിയ ബോർഡ് TK എംസാർ നടത്തുന്ന പുതിയ ബോർഡ് ചാർജ് എടുത്തു. ആ പുതിയ ബോർഡ് ചാർജ് എടുത്തതിന് ശേഷം
അവരിതുമായി മുന്നോട്ട് പോകാൻ തീരുമാനിച്ചു. കാരണം ഈ ജഡ്ജ്മെന്റ് നിൽക്കുന്നതുകൊണ്ട് അവർക്ക് കണ്ടംപ്റ്റ് വരും എന്നൊക്കെ ചിന്തിച്ചായിരിക്കും അവർ ചെയ്തത്. അന്നത്തെ സിഇഒക്ക് ഡയറക്ഷൻ കൊടുത്തിട്ട് ഈ ഇവരെ ഇവർക്ക് എന്താ പറയുക, എവിക്ഷൻ കേസ് ഇവർ പുറത്താക്കാനുള്ള കേസുകൾ സ്റ്റാർട്ട് ചെയ്തു. എവിക്ഷൻ കേസ് സ്റ്റാർട്ട് ചെയ്യുന്നതിനോടൊപ്പം തന്നെ ഇവരുടെ പിന്നെ എന്താ പറഞ്ഞത്, ടാക്സ് കളക്ട് ചെയ്യരുതെന്നുള്ള ഒരു നിർദ്ദേശവും ഗവൺമെന്റിലേക്ക് കൊടുത്തു. അപ്പോൾ രണ്ട് പ്രൊസീഡിങ്സ് ആണ്, ഒന്ന് ഗവൺമെന്റ് ടാക്സ് കളക്ട് ചെയ്യരുതെന്ന് പറഞ്ഞു, മറ്റൊന്ന് ഇവരിൽ ചിലർക്ക് നോട്ടീസ് കൊടുക്കാണ്, എൻക്രോച്ചസ് ആണ് പുറത്താക്കുന്നത്. ഇതിന്റെ ബേസിസ് 2009 ഈ റിപ്പോർട്ടും 2010 ജിയോയും 2016 ഡിവിഷൻ ബെഞ്ചിന്റെ ജഡ്ജ്മെന്റുമാണ്. അതിന്റെ ബേസിലാണ് ഇത് ചെയ്യുന്നത്. ഇവിടുത്തെ താമസക്കാർ ഗവൺമെന്റിൽ അപ്രോച്ച് ചെയ്തു, ഗവൺമെന്റ് ടാക്സ് കളക്ട് ചെയ്യുന്ന വിഷയത്തിൽ അവരൊരു മീറ്റിംഗ് വിളിച്ചു ചേർത്തു. അന്നത്തെ പിന്നെ എന്താ പറഞ്ഞു, പുതിയ 2021 ഗവൺമെന്റ് വന്നതിന് ശേഷമാണ്. അപ്പൊ അവര് അന്നത്തെ പിന്നെ ലോ മിനിസ്റ്ററും പിന്നെ ഇപ്പോഴത്തെ ലോ മിനിസ്റ്ററും റവന്യൂ മിനിസ്റ്ററും വഖഫ് മിനിസ്റ്ററും ഒന്നിച്ചിരുന്നിട്ട് അവർ ടാക്സ് കളക്ട് ചെയ്യാൻ തീരുമാനിച്ചു. അപ്പൊ ടാക്സ് കളക്ട് ചെയ്യണ്ടെന്നുള്ള തീരുമാനം ശരിയല്ല, ടാക്സ് കളക്ട് ചെയ്യാൻ തീരുമാനിച്ചു. അപ്പൊ അവരത് വഖഫ് ആണെങ്കിലും കളക്ട് ചെയ്യാം എന്നാണ് അതിനകത്ത് എഴുതിയിരിക്കുന്നത്. അവർ ഹൈക്കോടതിയിൽ അത് ചലഞ്ച് ചെയ്തപ്പോൾ ഹൈക്കോടതിയിലെ സിംഗിൾ ബെഞ്ച് പറഞ്ഞു, തൽക്കാലം സ്റ്റാറ്റസ് കോ, വേറൊന്നും ചെയ്യേണ്ട, ഇങ്ങനെ പോട്ടെ, പക്ഷെ ടാക്സ് കളക്ട് ചെയ്തോട്ടെ, വേറെ ഒന്ന് വിക്കല് തരൊന്നും വേണ്ട, ടാക്സ് കളക്ട് ചെയ്തോ. അപ്പോൾ ടാക്സ് കളക്ട് ചെയ്യാനുള്ള തീരുമാനമാകുമ്പോൾ അതിനെതിരെ ഇവർ ഡിവിഷൻ ബെഞ്ചിൽ റിട്ടപ്പീൽ പോയി. ഈ രണ്ടാളുകൾ രണ്ടുപേരും അവർ റിട്ടപ്പീൽ പോയപ്പോൾ റിട്ടപ്പീലിൽ ഈ വാദം പൂർണ്ണമായി ഉന്നയിച്ചു ഈ രണ്ടുപേര്. അപ്പോഴവർ വാദിക്കുന്നത് 2009 നിസാർ കമ്മീഷൻ റിപ്പോർട്ട്, 2010 ജിയോ, 2016 ഡിവിഷൻ ബെഞ്ചിൻ്റെ ഉത്തരവ്. അപ്പോൾ ഡിവിഷൻ ബെഞ്ചിൻ്റെ ഉത്തരവിനെ കുറിച്ച് ഞാൻ പറയുന്നത്, ഈ ജിയോയും ഈ നിസാർ കമ്മീഷൻ റിപ്പോർട്ടും ഇല്ലെങ്കിൽ ഡിവിഷൻ ബെഞ്ച് അതിൽ ടച്ച് ചെയ്യില്ലായിരുന്നു. അതുള്ളത് കൊണ്ട് നടപ്പാക്കണമെന്നല്ല, അത് അതിൻ്റെ മെറിറ്റിലേക്കൊന്നും അവർ പോയിട്ടില്ല. ഇത് കണ്ടപ്പോൾ ഡിവിഷൻ ബെഞ്ച് പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ പിന്നെ ടാക്സ് കളക്ട് ചെയ്യുന്നതും കൂടെ തൽക്കാലം നിർത്തിവെച്ചിട്ട് ഇതിൻ്റെ മൊത്തം ഫാക്ടേഴ്സും മെറിറ്റിൽ കേൾക്കാൻ വേണ്ടിയിട്ട് സിംഗിൾ ബെഞ്ചിന് അയക്കുകയാണ് ചെയ്തത്. 2023 ജനുവരി മുതൽ ഇപ്പോൾ ഒരു 1.5 വർഷമായിട്ട് ആ കേസ് സിംഗിൾ ബെഞ്ചിൽ പെൻഡിംഗ് ആണ്. വഖഫാണ് എന്ന കണ്ടെത്തൽ നടത്തിയതിനെതിരെ ഫറൂഖ് കോളേജ് വഖഫ് ട്രൈബ്യൂണലിൽ ഒരു കേസ് കൊടുത്തിട്ടുണ്ട്. പിന്നെ വഖഫിന്റെ അസറ്റ് രജിസ്റ്ററിൽ ഇതിന് ഇൻക്ലൂഡ് ചെയ്ത് ഇതിനിപ്പോൾ ഇൻക്ലൂഡ് ചെയ്തു. 2019 ഈ ഭൂമിയെ വഖഫിന്റെ അസറ്റ് രജിസ്റ്ററിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് ഈ ആക്ഷൻ തുടങ്ങിയത്. അസറ്റ് രജിസ്റ്ററിൽ ഇല്ലാതെ വരുത്താൻ പറ്റില്ലല്ലോ. ആ അസറ്റ് രജിസ്റ്ററിനെ ഇൻക്ലൂഡ് ചെയ്തതിനെതിരെ വേറൊരു റിട്ട് ഹൈക്കോടതിയിൽ ഇതേ പറഞ്ഞ അവിടുത്തെ താമസക്കാർ കൊടുത്തിട്ടുണ്ട്, അതും പെൻഡിംഗ് ആണ്. എൻ്റെ ഒരു അഭിപ്രായം, ഈ ഈ ഓൾ ഇഷ്യൂവിൻ്റെ ബേസിസ് വഖഫ് ബോർഡ് ഇതിൽ ഒരു ആക്ഷൻ ഇനിഷ്യേറ്റ് ചെയ്യുന്നത് 2009 റിപ്പോർട്ട് വരുന്ന സമയത്താണ്. വഖഫ് ബോർഡ് ഒരു അഭിപ്രായം ഇതിനെ കുറിച്ച് പറയുന്നത് അതിന് മുമ്പ് ആരെ പുറത്താക്കാനോ അകത്താക്കാനോ ഒന്നും അവർ പോയിട്ടില്ല. എന്നിട്ട് അത് ഇംപ്ലിമെൻ്റ് ചെയ്യാനുള്ള ജിയോ ഉണ്ടായതിനു ശേഷം 10 വർഷം വഖഫ് ബോർഡ് ഒരു ആക്ഷൻ നടത്തേണ്ടെന്ന് തീരുമാനിച്ചു, മനസ്സിലായല്ലോ. അതിനുശേഷം ഇപ്പോഴാണ് ആക്ഷൻ നടത്തുന്നത്. ഇതിൻ്റെ അടിസ്ഥാനപരമായ ബേസിസ് നിസാർ കമ്മീഷൻ റിപ്പോർട്ടും അതുപോലെ തന്നെ ആ ജിയോയുമാണ്. UDF അല്ലെങ്കിൽ മറ്റുള്ള പാർട്ടിക്കാരൊക്കെ പറയുന്ന ആളുകൾ, അതായത് പിന്നെ മുസ്ലിം സംഘടനകളൊക്കെ പറയുന്ന ആ റിപ്പോർട്ട് ശരിയായ രീതിയിൽ അല്ലെങ്കിൽ അതിനെക്കുറിച്ച് പഠിക്കണം, അത് പഠിച്ചിട്ട് അത് ക്ലാരിഫൈ ചെയ്യണം. നിസാർ കമ്മീഷൻ്റെ റിപ്പോർട്ട് ഗവൺമെൻറ് അപ്രൂവ് ചെയ്തില്ലായിരുന്നുവെങ്കിൽ ഇങ്ങനൊരു സംഭവമേ ഉണ്ടാവില്ല ഇതിൻ്റെ ബേസിസിൽ. അപ്പം അതായത് ഇതിനെ നമ്മൾ പിന്നെ വക്കീലന്മാർ പറയുകയാണെങ്കിൽ ഒരു പെറ്റി ഒരു ഒരു കോടതിയിൽ ഒരു ജുഡീഷ്യൽ അതോറിറ്റി ഒരു ഓർഡർ പാസ്സാക്കണമെങ്കിൽ അതിന് ചില റിലവൻറ്റ് ഫാക്ടേഴ്സ് ഉണ്ടാകണം. ആ റിലവൻറ്റ് ഫാക്ടർ ഇല്ലാതെ എയറിൽ നിന്നൊന്നും ഓർഡർ വരില്ല. ഈ കേസിൻ്റെ റിലവൻറ്റ് ഫാക്ടർ നിസാർ കമ്മീഷൻ റിപ്പോർട്ടും ഗവൺമെൻറ് ഓർഡറും മാത്രമാണ്. ഈ രണ്ട് കാര്യങ്ങൾ കറക്റ്റ് ചെയ്യുന്നതിലൂടെ മാത്രമേ ഇതിന് പരിഹാരവുമുള്ളൂ. ഈ പ്രൊസീജിയർ കംപ്ലൈൻ ചെയ്യാതെ ബൈപ്പാസ് ചെയ്യാൻ ചെയ്യുമ്പോൾ ശ്രമിക്കുമ്പോഴാണ് ഭാവിയിൽ അത് അപകടത്തിലേക്ക് പോകുന്നത്. ആ പ്രൊസീജിയർ കംപ്ലയൻസോടുകൂടി കമ്മീഷൻ ഓഫ് എൻക്വയറീസ് ആക്ട് പ്രകാരം തന്നെ വേണമെങ്കിൽ തീരുമാനമെടുക്കാം, പുതിയൊരു ഹൈ ലെവലായിട്ടൊരു കമ്മിറ്റി വെക്കാം, അതല്ലെങ്കിൽ ലീഗലി മാത്രം തീരുമാനമെടുക്കാം. ഇതൊക്കെ തീരുമാനിക്കാൻ വേണ്ടിയിട്ടുള്ള നടപടി സ്വീകരിക്കാനാണ് പ്രതിപക്ഷവും പറയുന്നത്, ഭരണപക്ഷത്തെ പ്രധാനപ്പെട്ട ആളുകളും അതിനു വേണ്ടിയിട്ടാണ് ശ്രമിക്കുന്നതും. അതൊക്കെ തന്നെയാണ് മുസ്ലിം സംഘടനകളും പറയുന്നത്, ഞങ്ങൾക്ക് തന്നെ എതിർപ്പില്ല, നിങ്ങളവരെ പുറത്താക്കരുത്, ആ വിഷയത്തിന് പരിഹാരം ഗവൺമെൻറ് തന്നെ ഉണ്ടാക്കണമെന്ന് പറയുന്നത്. പിന്നെ എവിടെയാണ് പ്രശ്നം?
അത് ഗവൺമെന്റ് ഇപ്പൊ പറയുന്നത് കോടതിയിൽ നിൽക്കുന്നതുകൊണ്ട് പരിഗണിക്കില്ല എന്ന് പറയുന്നതിനൊരു അഭിഭാഷകൻ എന്നൊരു നിലയ്ക്ക് എനിക്ക് യോജിക്കാൻ കഴിയില്ല. കോടതിയിൽ എത്രയോ കാലമായി നമ്മളൊക്കെ പ്രാക്ടീസ് ചെയ്യുന്നതാണ്, കോടതിയുടെ മുമ്പിൽ നിൽക്കുന്ന റിലവൻറ്റ് ഫാക്ടേഴ്സ് മാറ്റരുത് എന്നൊന്നും കോടതി പറയുന്നില്ല. കോടതി പറഞ്ഞാൽ എന്ത് ഗവൺമെന്റ് അഡ്മിനിസ്ട്രേറ്റീവ് ആക്ഷൻസോ ക്വാസി ജുഡീഷ്യൽ ആക്ഷൻസോ ഒക്കെ ഗവൺമെന്റ് ചെയ്യുന്നത് ഗവൺമെന്റ് തുടരാം, ആ മാറ്റമുള്ള വിവരം കോടതി അറിയിച്ചാൽ മതി, ആ മാറ്റം ഉള്ള കോടതി അറിയിച്ചാൽ അതിനനുസരിച്ച് കോടതി തീരുമാനം എടുക്കും. അതല്ല, ആ മാറ്റമുള്ളതിന് വേറൊരാൾക്ക് താല്പര്യമില്ല, അവർക്ക് ചലഞ്ച് ചെയ്യാം കോടതിയിൽ. അത് അതുകൊണ്ട് അതായത് കോടതിയിൽ അത് നിൽക്കുന്നത് കൊണ്ട് ഇത് ചെയ്യാൻ പാടില്ല എന്ന് പറയുന്ന തരത്തിലുള്ള ഒരു തീരുമാനം അല്ലാതെ, അതുകൊണ്ട് ഗവൺമെൻറ് അതിനുവേണ്ടി നോക്കിയിരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഗവൺമെൻറ് ഇപ്പം തന്നെ അതിന് തീരുമാനം എടുത്ത് മുന്നോട്ട് കൊണ്ടുപോകും. ശരി, ഫെയർനെസ് ആണല്ലോ ഇമ്പോർട്ടൻ്റ്, അല്ലാതെ ഭൂമി ഇങ്ങനെ കയ്യിൽ വരില്ലല്ലോ. നമ്മൾ അർഹതപ്പെട്ട ആളുകൾക്ക് അത് ലഭിക്കണം, അർഹതയില്ലാത്തത് വരാൻ പാടില്ല. ഇതിപ്പോൾ വഖഫ് എന്നൊന്നുമല്ല, എല്ലാ സിവിൽ ഡിസ്പ്യൂട്ട്സും ഇങ്ങനെ തന്നെയാണ്. ഗവൺമെന്റ് ഇഷ്യൂഡ് ആൻ ഓർഡർ അപ്പോയിന്റിങ് എ കമ്മീഷൻ, ആ കമ്മീഷൻ റിപ്പോർട്ടുമായിട്ട് വന്നു, അത് ഗവൺമെന്റ് അപ്രൂവ് ചെയ്തു. ദ വെരി സെയിം ഗവൺമെന്റ് സേ ദാറ്റ് ഞങ്ങൾക്ക് ചില കംപ്ലൈൻറ്റുകൾ ലഭിച്ചിട്ടുണ്ട്, ആ കംപ്ലൈൻറ്റിൽ ഈ കണ്ടെത്തലിന് അപാകതയുണ്ടോ എന്ന് പറയുന്നു. അതിന് ഫാക്ച്വലി ഡോക്യുമെന്റിലെ അവർ ചില കാര്യങ്ങൾ പറയുന്നു. അതായത് നിങ്ങൾ റീകൺസിഡർ ചെയ്യാൻ തീരുമാനിച്ചു, അത് റീകൺസിഡറേഷന് വേണ്ടിയിട്ട് ഞങ്ങളിതാ ഒരു ഉത്തരവ് ഇറക്കിയിരിക്കുന്നു, ആ ഉത്തരവ് പ്രകാരം ഇന്ന ഇന്ന ആളുകൾ അന്വേഷിക്കുന്നുണ്ട്, അതുകൊണ്ട് അതിൻ്റെ റിപ്പോർട്ട് പ്രകാരം ഗവൺമെൻറ് പുതിയ ഡിസിഷൻ എടുക്കാൻ പോകുന്നു. ആയിക്കോളെ കോടതി പറയുള്ളൂ, നിങ്ങൾക്ക് ചെയ്യാനുള്ള അധികാരമുണ്ട്, സെക്ഷൻ 97 അധികാരം അവർക്കുണ്ട്, ആ 97 പ്രകാരം ഗവൺമെൻറ് അത് ചെയ്തോളും. അത് ചെയ്താൽ അത് കോടതി പ്രൊഡ്യൂസ് ചെയ്താൽ കോടതി പറയും അത് ഫോളോ ചെയ്യാൻ പറയും. ഇനി വേറെ ആർക്കെങ്കിലും തർക്കമുണ്ടോ അത് ചലഞ്ച് ചെയ്യാൻ പറയും, അവർ ചലഞ്ച് ചെയ്യാമല്ലോ. പക്ഷെ ഞാൻ പറയുന്നത് ലീഗലി എത്രത്തോളം സ്ട്രെങ്ത് ഒരു റിപ്പോർട്ടിനുണ്ടോ അല്ലെങ്കിൽ ജിയോയ്ക്കുണ്ടോ അത് പ്രകാരമേ അത് ഫോളോ ചെയ്യത്തുള്ളൂ. ഈ കേസിൽ ലീഗലി ഗവൺമെൻറ് അങ്ങനെ മാറ്റം വരുത്തിയാൽ അതിനൊരു ലീഗൽ സ്ട്രെങ്ത് ഉണ്ടെന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. അതിലൂടെ ഇവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിയും. ഏതായാലും അവരവിടെ നിന്ന് ഇറങ്ങേണ്ടി വരില്ല എന്ന കാര്യത്തിൽ എനിക്ക് തർക്കമൊന്നുമില്ല, അവരവിടെ നിന്ന് ഇറങ്ങേണ്ടി വരില്ല. പക്ഷെ അവർക്കത് എൻജോയ് ചെയ്യാൻ കഴിയുമോ എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. എല്ലാ കാലവും അവർക്കത് എൻജോയ് ചെയ്യുന്നതിന് എന്തെങ്കിലും തടസ്സം ഉണ്ടാകുമോ? ആ തടസ്സം എങ്ങനെ മാറ്റാം എന്ന് ചോദിച്ചാൽ എൻ്റെ ഒറ്റ സിംഗിൾ മറുപടിയാണ്, ആ തടസ്സം മാറ്റാനുള്ള വഴി ഗവൺമെൻറ് എടുക്കാൻ പോകുന്ന ഡിസിഷൻ തന്നെയാണ്. വളരെ സിമ്പിളായിട്ട് ഗവൺമെൻറ് മറികടക്കാതെ, ലീഗലി അല്ല, ഇല്ലീഗൽ ആക്ഷൻസ് ഒന്നുമല്ല, ലീഗലി തന്നെ അവർക്ക് മറികടക്കാൻ പറ്റുന്ന ഒരു കാര്യം ഗവൺമെൻറ് ചെയ്താൽ ഈ പ്രശ്നം അവിടെ കഴിയും. ചെറിയ ചില ആളുകൾ വന്ന് ഒരു ഒരു ഇത് കൊടുക്കുന്നുണ്ട്, കോൺഫിഡൻസ് കൊടുക്കുന്നുണ്ട്. സെക്ഷൻ 40 വഖഫ് അമെൻമെൻറ്റ് ബില്ലിൽ ഒമിഷൻ ഉണ്ടാകുന്നതോടുകൂടി നിങ്ങളുടെ പ്രശ്നം പരിഹരിക്കുമെന്ന് പറയുന്നത് അത് വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ഞാൻ പറയുന്നു, ഈ അടുത്ത കാലത്തൊന്നും അത് എൻജോയ് ചെയ്യാൻ, ആ ഭൂമി എൻജോയ് ചെയ്യാൻ അവർക്ക് പറ്റാത്ത സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോകും. എൻ്റെ അഭിപ്രായത്തിൽ സപ്പോസ് ഈ അമെൻമെൻറ്റ് ബില്ല് വരുന്നുണ്ടെങ്കിൽ ആ അമെൻമെൻറ്റ് ബില്ല് പാസ്സാകുന്നതിന് മുമ്പ്, പാസ്സാകരുത്, പാസ്സാകാൻ പാടില്ലാത്ത ഒരുപാട് കുഴപ്പങ്ങൾ അതിനകത്തുണ്ട്, പാസ്സാകുന്നതിന് മുമ്പ് തന്നെ ഈ തീരുമാനം എടുത്ത് മാറ്റണം, ഇല്ലെങ്കിൽ കടുത്ത അപകടം ഇവർക്കുണ്ടാവുമെന്ന് ഞാൻ പറയുന്നത്. കാരണം അമെൻമെൻറ്റ് ബില്ലിലൂടെ ഒരു ഭൂമി വഖഫാണ് എന്ന ക്ലെയിം ആർക്കും ഒരു സിവിൽ കോടതിയിൽ റേസ് ചെയ്യാവുന്ന അവസ്ഥ ഉണ്ടാകുകയാണ്. സെക്ഷൻ 40 അമെൻമെൻറ്റിലൂടെ ഒമിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വഖഫിൻ്റെ അധികാരം അങ്ങ് മാറുകയാണ്, വഖഫിൻ്റെ അധികാരമില്ല. അപ്പോൾ എവിടെ പോവും? എല്ലാവരും സിവിൽ കോടതി പോവും. ഈ രണ്ടുപേരും ഇപ്പോൾ എല്ലാ ലിറ്റിഗേഷനും 2008 മുതൽ ലിറ്റിഗേഷൻ നടത്തുന്ന ആളുകൾക്ക് നേരെ സിവിൽ കോടതി പോയാൽ പോരെ? സിവിൽ കോടതി പോയിട്ട് പറയാം ഇത് വഖഫ് പ്രോപ്പർട്ടിയാണ്, ഇത് രേഖകൾ, ഇത് ആധാരം എന്നൊക്കെ പറഞ്ഞിട്ട് അവർ കൊടുത്ത് പിന്നെ എല്ലാ തെളിവുകളും അവിടെ കൊടുക്കണ്ടേ? എല്ലാ സാക്ഷികളും അവിടെ കൊണ്ട് വിസ്തരിക്കണ്ടേ? എന്നിട്ട് ആ ഒരു മുനിസിപ്പൽ കോടതി അതിലൊരു തീരുമാനം എടുത്താലോ? അതിൻ്റെ മേൽ ജില്ലാ കോടതി പോവില്ലേ? അതിൻ്റെ മേൽ ഹൈക്കോടതി പോവില്ലേ? അതിൻ്റെ മേൽ സുപ്രീം കോടതി പോവില്ലേ? എന്നിട്ട് റിമാൻഡ് ഇതായിട്ട് വന്നാൽ പുതിയ റൗണ്ട് ലിറ്റിഗേഷൻ ആവില്ലേ? എത്ര സിവിൽ സൂട്ടാണ്, 50 സിവിൽ സൂട്ട് പോലും ഇപ്പോൾ തീർന്നിട്ടില്ല. 50 സിവിൽ സൂട്ട് റീസെൻ്റ് ആയിട്ട് 2019 തീർന്നത്. ഇതാണ് നമ്മുടെ രാജ്യത്തെ സിവിൽ സൂട്ടിൻ്റെ അവസ്ഥ. അപ്പോൾ അതിലേക്ക് അവരെ ഡ്രാഗ് ചെയ്താൽ കാലാകാലം ഇങ്ങനെ ഭൂമി എൻജോയ് ചെയ്യാത്തത് ഇന്നത് കൊണ്ടാണെന്നുള്ള പ്രചരണം നടത്താൻ കൊള്ളാം, പക്ഷെ അവരുടെ പ്രശ്നം തീരാൻ അത് സഹായിക്കില്ല. ഈ ബില്ല് പിന്നെ പാസ്സാകുകയാണെങ്കിൽ, സെക്ഷൻ 40 ഒമിറ്റ് ചെയ്യപ്പെടുകയാണെങ്കിൽ അവർക്ക് യാതൊരു ഗുണവും മുൻപത്തെ ആളുകൾക്ക് കിട്ടാൻ പോകുന്നില്ല എന്ന് മാത്രമല്ല, മറ്റുള്ള അവർക്കെതിരെ കേസ് കൊടുക്കുന്നയാൾക്ക് സിവിൽ കോടതി പോകാനുള്ള അവകാശം നിർണ്ണയിച്ചു കൊടുക്കുക ചെയ്യുന്നത്. അവർ നേരെ സിവിൽ കോടതിയിൽ അവർ പോയാലോ ബുദ്ധിമുട്ടിലാവില്ലേ? അതിനു മുമ്പ് തന്നെ ഒന്ന് അമെൻമെൻറ്റ് ബില്ല് വരാൻ പാടില്ല, അതിനുവേണ്ടി അവർ പ്രസ് ചെയ്ത് കൊണ്ടുവരാൻ അവർ ശ്രമിക്കുന്നതെങ്കിൽ ഈ പാവങ്ങളുടെ വിഷയം ഒന്ന് തീരുന്നവരൊന്ന് വെയിറ്റ് ചെയ്യണവർ, ഈ പാവങ്ങളുടെ വിഷയം ഒന്ന് തീർക്കാൻ സ്റ്റേറ്റ് ഗവൺമെൻറ് തീരുമാനം എടുക്കുന്നുണ്ടെങ്കിൽ ആ തീരുമാനം വരുന്നത് വരെ ദയവ് ചെയ്ത് അവരൊന്ന് വെയിറ്റ് ചെയ്താൽ
ഇതങ്ങ് തീരുമാനിച്ചു കൊടുത്തു. അവർക്ക് വേണ്ടത് ജനങ്ങളെ ഡിവൈഡ് ചെയ്യാനും അവകാശങ്ങൾ എടുത്ത് പിടിച്ചു മാറ്റാനുമാണ്. ഒരു വിഭാഗം ആളുകൾക്ക് റിലീജിയസ് റൈറ്റ്സ് ഉണ്ടെങ്കിൽ അതൊക്കെ ഞങ്ങൾക്ക് പിടിച്ചെടുക്കണമെന്നല്ലേ ഉള്ളൂ. അത് അവർ കാലങ്ങളോട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ഇവരുടെ പ്രശ്നം തീർക്കുന്നവരൊന്ന് വെയിറ്റ് ചെയ്താൽ അവരോടൊരു മാന്യത കാണിച്ചു നമുക്ക് പറയാൻ പറ്റും.